ലോക്ഡൗൺ കാലത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുകയാണ് പോലീസുകാർ. ദിവസേന അവർ നേരിടുന്ന പ്രശ്നങ്ങളും പോലീസുകാർക്ക് സമൂഹത്തോട് പറയാനുള്ളതും കാണാം. എൻ്റെ പേര് രമേശ് എന്നാണ്. എനിക്ക് 52 വയസ്സായി. ഞാൻ 28 വർഷമായി ഞാൻ പോലീസിലെ സർവീസിൽ കയറിയത്. രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നത് നമ്മൾ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നത് ആണ് ഉദ്ദേശം. പോലീസ് അതിനുവേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എവിടെ പോവുക? ഏ, മരണത്തിന് എത്ര പേരാണ് അനുവദിക്കുന്നത് അറിയോ? നിങ്ങൾ തിരിച്ചു പോട്ടോ, പോകാൻ പറ്റില്ല. അവർ ഈ രോഗത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുകയും ഇത് ഒരു പനി വന്ന് സാധാരണ പനി വന്ന് പോകുന്ന രീതിയിൽ പൊയ്ക്കോളും എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ സർക്കാരിൻ്റെ മുന്നറിയിപ്പോ പോലീസിൻ്റെയോ ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ഒന്നും പാലിക്കാതെ പൊതുനിരത്തിൽ യഥേഷ്ടം ഇറങ്ങിടക്കുന്ന ഒരുപാട് പേരുണ്ട്. പല പോയിന്റുകളിൽ നിന്നും തന്നെ പോലീസുകാർ രാപ്പകല് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് പോലീസ് ഡ്യൂട്ടി ചെയ്ത് വരുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ അതൊക്കെല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ പോലീസ് ചെയ്യുന്നത്. ഇപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമാണ്. പക്ഷേ നമ്മൾ മൂലം മറ്റുള്ളവർ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് രോഗം പകരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കേണ്ട ഒരു ദുരവസ്ഥ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പ്രളയം വന്നാലും കോവിഡ് വന്നാലും ആദ്യം സേവന രംഗത്തെത്തുന്നത് പോലീസുകാരാണ്. ഈ കോവിഡ് കാലത്ത് ഒന്ന് വെറുതെ പുറത്തിറങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവർ ആദ്യം ഓർക്കേണ്ടതും ഇവരെ തന്നെയാണ്. ഇവർ ഈ പെടാപ്പെടക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ്. കൊച്ചിയിൽ നിന്നും ചന്തുപ്രവദിനൊപ്പം ആൻസി അന്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.